നോമ്പുകാലം ആയാൽ കുടുംബിനികൾ വീട്ടിൽ പല പലഹാരങ്ങളും ഉണ്ടാക്കാറുണ്ട്. വളരെ രുചികരമായ പലഹാരങ്ങളും അങ്ങനെ ഒത്തിരി പലഹാരങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതിൽ ഒരു വിഭവമായ സമൂസയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ വെള്ളം, മൈദ, കിഴങ്ങ്, വെജിറ്റബിൾ മസാല, കാരറ്റ്, പച്ചമുളക്, സമൂസ മസാല, ഗ്രീൻ പീസ്, ഇഞ്ചി, ഉപ്പ്, വേപ്പില, സവാള, വറുക്കാൻ ആവശ്യമായ എണ്ണ. ആദ്യമായി ഉണ്ടാക്കേണ്ടത് കാക്കലും മൈദ ഉപ്പിട്ട് അല്പം ഉപ്പിട്ട് വെള്ളം കലക്കിയിട്ട് ആ വെള്ളത്തിൽ ഒഴിച്ചത് നമ്മൾ ചപ്പാത്തി പരുവത്തിൽ കുഴിച്ചെടുക്കുക. കുഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ കല്ലിൽ വെച്ച് അല്ലെങ്കിൽ താഴെ വിട്ട് പരുത്തി ഷീറ്റ് പോലെ വെട്ടിയെടുക്കുക. ഇതാണ് ആ ഷീറ്റ്. ഇതേപോലെ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. സവാള മൂപ്പിച്ച് ശരിയാക്കി അതിൻ്റെ മസാലകളൊക്കെ ഒരു കൂട്ടുണ്ടാക്കിയെടുക്കുക. ഉരുളി അടപത്തേക്ക് വയ്ക്കുകയാണ്. വളരെ കുറച്ച് എണ്ണ വെച്ചാൽ മതി, മുമ്പ് കാലമല്ലേ. അപ്പോൾ അധികം എണ്ണ വെച്ച് ശരീരം ചീത്തയായി കളിയുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അടുത്തതായി നമ്മൾ ഇടുന്നത് സവാളയാണ്. ചെറുതായിട്ടൊന്ന് വഴുതി കിട്ടിയാൽ മതി. നമുക്ക് ഇത് സമൂസ എണ്ണയിൽ ഇനിയും വറുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഇത് വളരെ ചെറുതായിട്ടൊന്ന് വഴുതി കിട്ടിയാൽ മതി. നമ്മൾ പാക്ക് ചെയ്ത് എണ്ണയിലിട്ട് വറുക്കാൻ നേരത്ത് അത് വീണ്ടും മുരിഞ്ഞ് മുരിഞ്ഞ് വന്നോളൂ. സവാളയുടെ കൂടെ തന്നെ ഒരല്പം ഉപ്പ് കൂടി ചേർക്കുക. സവാള പെട്ടെന്ന് വഴുതി കിട്ടാനായിട്ട് ഇത് നല്ലതായിരിക്കും. ഏകദേശം സവാള ചെറുതായിട്ടൊന്ന് വഴുതിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുക. ഇഞ്ചി ഒരു 2 സ്പൂൺ, ചെറിയ 2 സ്പൂൺ. അതേപോലെ പച്ചമുളക്, ഒരു 3 സ്പൂൺ ഇടാം. അത് എല്ലാം കൂടി ഒന്ന് വഴുതണം. അത് വഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ള മസാലകൾ നമുക്ക് ചേർക്കാം. അത് ഏതാണ്ട് ചെറുതായിട്ട് വഴന്നു തുടങ്ങി. അടുത്ത് നമുക്ക് ചേർക്കേണ്ടത് ക്യാരറ്റാണ്. ഇനി വഴിക്ക് വഴിയാണ് നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം. നല്ല കളർഫുള്ളായി വരുന്നുണ്ട്. ഗ്രീൻ പീസ്, മസാല, മസാല ഒരു 4 സ്പൂൺ, എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഐസ്ക്രീം തന്നെ സ്പൂൺ ആണ് കേട്ടോ, സാധാരണ സ്പൂൺ എന്ന് വിചാരിക്കരുത്. ഇനി ഇത് കഴിഞ്ഞാൽ ഓൾറെഡി പുഴുങ്ങി ഒരല്പം വീറ്റ്റൂട്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. അത് ആ ചട്ടം കൊണ്ട് തന്നെ ഒന്നങ്ങോട് കുത്തി ഉടച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ പുറമേ നിന്ന് തന്നെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞിടുകയും ചെയ്യാം. നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഒരു അല്പം ഉപ്പും കൂടി ചേർക്കണം. വളരെ കുറച്ചാണ്. അപ്പോൾ നമ്മുടെ മസാല ഏതാണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, വെള്ളമൊഴിച്ച് പൊടി കൊഴിച്ചിട്ട് ചപ്പാത്തി വരുത്തുന്നത് പോലെ കഴിയുന്നത് 4 മൂലയായിട്ട് വരുത്താം. 4 മൂലയായിട്ട് വരുത്തിയിട്ട് ഇതേപോലെ വെട്ടിയെടുക്കാം. ഇതേപോലെ വെട്ടിങ് എടുത്തിട്ട് ഒരല്പം ചതുരമായിട്ട് ഈ ഭക്ഷണം വെട്ടിയിട്ട് നമ്മൾ അതെ ഇങ്ങനെ അതേ ഇങ്ങനെ കുമ്പെടുത്താം. കണ്ടോ, എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മസാല ഇടുകയാണ്. മസാല ഇട്ടിട്ട് ഇതാ ഇങ്ങനെ മടക്കി. അപ്പോൾ ഇതിൻ്റെ അത് മസാല വെച്ചിട്ടില്ല, പക്ഷേ മസാല നമ്മൾ വെച്ച് ഇങ്ങനെ മടക്കിയെടുത്താൽ മതി. വളരെ സിമ്പിളാണ്. ഇതിനകത്തേക്ക് പൊരി നിറക്കാം. അത് ഈ ഷീറ്റിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് പൊരി നിറക്കാം.
മസാല നമ്മളതിനകത്ത് നിറച്ച് ഇനി ഈ അരികെ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം വെള്ളം കൂട്ടി ചാലിച്ച മൈദ ഈ മൈദ നമ്മൾ ഇതിന്റെ സൈഡിൽ തേച്ച് കൊടുക്കാം ഇങ്ങനെ തേച്ച് തേച്ച് കൊടുത്തിട്ട് ദാ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ സമൂസ എണ്ണയിലിട്ട് വറുത്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ വെജിറ്റബിൾ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം ബീഫ് ഉണ്ടാക്കാം മട്ടൻ ഉണ്ടാക്കാം അങ്ങനെ പല മീറ്റുകളും കൊണ്ട് ഉണ്ടാക്കാം ഇപ്പോൾ നമുക്ക് ആരെ ഇപ്പം നേരത്തെ പറഞ്ഞ 250 ഗ്രാം മൈദ 250 ഗ്രാം മൈദ നിങ്ങൾക്കൊരു 3-4 പേർക്ക് മതിയാവും കൂടുതൽ നേരം ഇത് വേവിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇതിപ്പോൾ ഒരു ഷീറ്റ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന മസാല വെന്തതാണ് അപ്പോൾ ഈ പുറമുള്ള ഷീറ്റ് മാത്രം ഒന്ന് വിരിഞ്ഞ് കഴിഞ്ഞാൽ സമൂസ റെഡിയായിരിക്കും നമ്മുടെ സമൂസ റെഡിയായി കഴിഞ്ഞ് 250 ഗ്രാം മൈദ കൊണ്ടുണ്ടാക്കിയ സമൂസയാണിത് അപ്പോൾ ഇതൊരു 8 എണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ സമൂസ ഏതാണ്ട് ഇത് മതിയാവും അപ്പോൾ നമുക്കിത് ഈ പ്ലേറ്റിലേക്ക് കോരിയെടുക്കുക നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക വീടുകളിൽ തന്നെ